ഒരു ചെറിയ ചിന്ത നിങ്ങളുമായി പങ്കിടട്ടെ. ഒരിക്കൽ രണ്ട് സഹോദരങ്ങൾ ഒരുമിച്ച് ഒരു കടൽ തീരത്തിലൂടെ നടന്നു പോവുകയായിരുന്നു. അവർ ഒന്നും രണ്ടും കാര്യങ്ങൾ പറഞ്ഞ് തർക്കിച്ചുകൊണ്ടാണ് മുമ്പോട്ട് നടന്നു നീങ്ങിയത്. ആ സമയത്ത് അതിൽ ജ്യേഷ്ഠ സഹോദരൻ ഇളയ സഹോദരൻ്റെ മുഖത്ത് അടിക്കുവാനിടയായിത്തീർന്നു. ഇളയ സഹോദരൻ ഒന്നും മിണ്ടാതെ അവിടെ കണ്ട മണൽത്തരികളിന്മേൽ ഇപ്രകാരം എഴുതി വെച്ചു: ചേട്ടൻ നീ തന്നെ അടിച്ചു എന്ന് എഴുതി. ഇവരതിനുശേഷം നടന്ന് നീങ്ങുവാനിടയായിത്തീർന്നു. പിന്നീട് ഒരു ദിവസം ഇവർ രണ്ടുപേരും ഇതേ രീതിയിൽ കടൽ തീരത്തൂടെ നടന്നു പോകുമ്പോൾ ഇളയ സഹോദരൻ തിരമാലകളിൽ അകപ്പെടുവാനിടയായിത്തീർന്നു. ഇത് കണ്ട ജ്യേഷ്ഠ സഹോദരൻ ഓടിച്ചെന്ന് ഇളയ സഹോദരനെ രക്ഷിച്ചു. പെട്ടെന്ന് തന്നെ ഇളയ സഹോദരൻ അവിടെ കണ്ട ഒരു കല്ലിന്മേൽ ഇപ്രകാരം എഴുതി വെച്ചു: ചേട്ടൻ ഇന്നെൻ്റെ ജീവൻ രക്ഷിച്ചു. ഇത് കണ്ട അത്ഭുതം തോന്നിയ ജ്യേഷ്ഠ സഹോദരൻ അനിയനോട് ഇപ്രകാരം ചോദിച്ചു: ആദ്യം നീ മണലിന്മേൽ എഴുതി, രണ്ടാമത് നീ കല്ലിന്മേൽ എഴുതി, എന്താണ് ഇതിനർത്ഥം? വിവേകശാലിയായ അനിയൻ ഇപ്രകാരം ഉത്തരം പറഞ്ഞു: ചേട്ടൻ ആദ്യം എന്നെ അടിച്ചപ്പോൾ ഞാനത് മണലിന്മേൽ എഴുതിയത് ഈ കടലോ കാറ്റോ വന്ന് ആ മണൽത്തരികളിന്മേൽ എഴുതിയത് മായച്ചു കളയും. അതെനിക്ക് വളരെ വേദനയുണ്ടാക്കുന്ന ഒന്നായിരുന്നു. അത് മാഞ്ഞു പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ രണ്ടാമതോ, ചേട്ടൻ എൻ്റെ ജീവനാണ് രക്ഷിച്ചത്. അതൊരിക്കലും മാഞ്ഞു പോകരുത്. കാരണം എൻ്റെ ജീവൻ രക്ഷിച്ചത് ചേട്ടൻ എനിക്ക് വേണ്ടി ചെയ്ത ഏറ്റവും വലിയ നന്മയാണ്. അതുകൊണ്ട് അത് മാഞ്ഞു പോകുവാൻ പാടില്ല എന്ന് പറഞ്ഞു. അവർ രണ്ടുപേരും സന്തോഷത്തോടെ വീട്ടിലേക്ക് പോയി. സുഹൃത്തുക്കളെ, ഇങ്ങനെയാണ് നമ്മുടെ ജീവിതവും. നമുക്ക് ദുഃഖമുണ്ടാക്കുന്ന ഇല്ലെങ്കിൽ ദോഷം ചെയ്യുന്ന ആൾക്കാർ ഒത്തിരി പേര് നമ്മുടെ ചുറ്റുമുണ്ട്. അവർ ചെയ്യുന്നതൊക്കെ നമ്മൾ മണലിന്മേൽ എഴുതുന്ന പോലെ മാഞ്ഞു പോകത്തക്കവണ്ണം നമ്മൾ ഓർത്തെടുത്താൽ മതി. എന്നാൽ നമുക്ക് നന്മ ചെയ്യുന്നതോ ഗുണം ചെയ്യുന്നതോ ആൾക്കാരെ നമ്മൾ മറന്നു പോകാതിരിക്കാൻ നമ്മുടെ മനസ്സിൽ ഇല്ലെങ്കിൽ ഹൃദയത്തിൽ കുറിച്ചിടുക. കാരണം അവർ നമുക്ക് ചെയ്തത് നമ്മുടെ ജീവിതത്തിലെ വിലപ്പെട്ട നിധിയായി കണക്കാക്കുക. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതം സന്തോഷത്തോടെ മുൻപോട്ട് പോകുവാനിടയായിത്തീരും. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു.